പാട്ട് കിട്ടാൻ ആൾക്കാർ ബഹളമുണ്ടാക്കില്ലേ? 500 രൂപയുടെ മൊബൈലൊക്കെ മേടിച്ച് നന്നായിട്ട് വിളിച്ചോണ്ടിരുന്ന ഈ സാധനം കൊണ്ട് തുണ്ണാമ്പ് തേക്കണ സാധനം കൊണ്ട് എന്റെ എനിക്ക് നിർത്താനറിയാൻ പറ്റണ്ടേ? ആശാനം മേടിക്കാൻ പറഞ്ഞെന്നറിയോ? ഹൈടെക് കള്ളന്മാരുടെ നേതാവല്ലേ, അപ്പൊ ഇതൊക്കെ വേണം ഇപ്പൊ? ഹൈടെക് കള്ളന്മാരുടെ നേതാക്കന്മാര്, ഞാനൊരു കാര്യം പറഞ്ഞു കേടാ, എന്നാലും നീയൊക്കെ ചതിക്കണോടാ എന്നോട് ഇത് തന്നെ ചെയ്യണം. എടാ, ഇത്രയും വലിയ കോട്ടയിൽ നീയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞല്ലേ നിന്നെയൊക്കെ കൊണ്ടുവന്നേ, എന്നിട്ട് നീയൊക്കെ എന്നെ ഇട്ടിട്ട് പോയല്ലോ. നീ അത് ആശാ തന്നെ കാരണം. ഞാൻ കാണിച്ചു, നമ്മ ഒരുമിച്ച് വന്ന സമയത്ത് ആശാന്റെ മുമ്പിൽ കയറിട്ട് പറഞ്ഞത് കേറിപ്പോയിക്കോ എന്ന് കൈകൊണ്ട് അച്ഛൻ കാണിച്ചത്. ആര് കേറിപ്പോക്കോളാൻ പറഞ്ഞു? ആശാൻ. എടാ, ഞാൻ ഇതേ ഗുഹയുടെ ഉള്ളിക്കടെ ഇങ്ങനെ കേറി വന്നപ്പോ മൊത്തം 8 കാലി വല വന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചില്ലേ, ഞാനതിങ്ങനെ പറിച്ചു കളഞ്ഞതല്ലേ? കേറിപ്പോവാൻ പറഞ്ഞതാണോ? ആണോ? അല്ല. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ മൊത്തം ഇരുട്ട്, ഞാൻ അതിൽ ഇതിലൊക്കെ ചെന്നു 3-4 ഭിത്തിയിലും മറ്റേ തൂണയിലൊക്കെ ചെന്ന് അങ്ങ് ഇടിച്ച്. ഓ, അത് ചുമ്മാ കള്ളത്തരം പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. സത്യമായിട്ട് ഇടിച്ചു. ഈ 5-6 തൂണ ചെന്ന് മോന്ത ഇടിച്ചു കഴിഞ്ഞാലേ മോന്ത ചളുങ്ങി പോകത്തില്ല. ആശാനെ, നീ അവിടുത്തുകാരനാ, എന്റെ വയറ് വീർത്തിരിക്കണേ. ഞാൻ ഇങ്ങനെ ഇടിച്ചപ്പോ വയറെന്നിടിച്ച മോത്തിനെന്തെങ്കിലും പറ്റൂടാ? അതെ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, നമ്മൾ ഒരുപാട് കളവ് നടത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് അവർ പഴയ കൊട്ടാരത്തിൽ കാക്കാമുണ്ട്. അതെന്താ കാരണം? ഇവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നിനക്ക് പണ്ട് എന്നായിരുന്നു നിനക്ക് പണി? എനിക്ക് പണ്ട് പഴയ ചെമ്പ്, ഓട്, പിച്ചള, അലുമിനിയം പാത്രങ്ങൾ കൊടുത്തു. എടാ, ഞാൻ ഇവനെയൊക്കെ വല്ലതൊക്കെ ചെയ്യൂട്ടോ, നീ ഒന്ന് പറഞ്ഞു കൊടുത്ത കാര്യം മനസ്സിലാക്കിയോണ്ട്. ഇതൊക്കെയാണ് ഉറക്കെ പറയുന്നത്? നമുക്ക് കിട്ടുന്ന പഴയ ചെമ്പ് പിത്തളൊന്നും അല്ല, ആനക്കൊമ്പ് ആവരണം അല്ലേടാ? ഇവിടെ ഉണ്ടാവേനെ, ഇതൊക്കെ അവന്മാര് കേട്ട അമ്മമാര് നമ്മളെ വെച്ചേക്കോ? എന്റെ ദൈവമേ, ഇതുപോലത്തെ രണ്ട് മണ്ടൻ ഭർത്താക്കന്മാരെ ആണല്ലോ ദൈവം എനിക്കല്ലോ, അല്ലെ, ശിഷ്യന്മാരെ ആണല്ലോ ദൈവം എനിക്ക് തന്നത്. അതെ, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മൊത്തം മാറ്റി എന്തിനാണ് നമ്മൾ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നേക്കണം? എന്ത്? എടാ, ഇപ്പം ഹൈടെക് യുഗമാണ്, അത് യോ യോ കാലമാണത്. എടാ, പണ്ടത്തെ പോലെ തന്നെ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് പോകണത് മോശമല്ലേ? തന്നെയല്ലേ ഏത് നിമിഷവും നമ്മൾ പിടിക്കപ്പെടാം. അപ്പൊ ചാനലും പത്രത്തിലൊക്കെ വരില്ലേ? അപ്പൊ നല്ല കളർഫുൾ ആയിട്ട് കിടന്നോട്ടാ. ഒരു ബുദ്ധി ഇല്ലല്ലോടാ, ഒരു ബുദ്ധി അല്ല, പറഞ്ഞ പോലെ ഒരു ബുദ്ധിയുള്ള ആകപ്പാട ബുദ്ധിയുള്ള ഒരു പയ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവനെന്തിയടാ? ശരിയല്ല. അവനെന്തിയേ? അവനെന്തിയേ? ഒന്ന് വിളിച്ചു നോക്കിയേ. എന്റെ പൊന്നെ, ആകപ്പാട ബുദ്ധിയുള്ളവൻ അവനാ, ആകപ്പാട ബുദ്ധിയുള്ളതാ അവനാ എന്നത് ഡെയിലി ചെയ്ത് വെച്ചോ. ഇല്ല, അവന് കിട്ടിയില്ലേ? അല്ല, ഇതിനകത്ത് കാശില്ല. കാശില്ലാത്ത മൊബൈൽ ഉണ്ടാ ബോസ് നടക്കുന്നത്? ഞാൻ വിളിക്കാം. ഓ, സ്വിച്ച് കുത്തി അപ്പൊ അപ്പുറത്താക്കി സ്പീക്കറിൽ ഉറ്റേക്കാം. പേടിക്കാനൊന്നുമില്ല, ഒരു അപകടത്തിലും പെട്ടിട്ടില്ല അവൻ. അതല്ലോണ്ട് ചിരിക്കോണ്ടിരിക്കണത്. അവൻ ചിരിക്കണതല്ല, അവന്റെ പുതിയ ഡയൽ ടോണാ അത്. ഹലോ, 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 ഹലോ. എടാ ബുദ്ധിമാൻ മോനെ. ഹലോ ബോസ്. ബോസ് എവിടെയാ നിങ്ങള്? എടാ, ഞാൻ ഞങ്ങൾ ആ കൊട്ടാരത്തിന്റെ ഹാളിലുണ്ട്. അയ്യോ, എന്നത്തെ പോലെ ഇന്നും ഞാൻ പെട്ടു. ഇത് എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ? ഞാൻ വന്ന് കയറി നിക്കുന്നേണ്ടി മോറ. നീ എന്തിനാണ് അവിടെ കയറി നിന്നിക്കാൻ? അങ്ങനെ കിടന്ന് അലറല്ലേ. പിന്നെ ഇതെങ്കിലും കേട്ട ആരെങ്കിലും ഓടി വരൂല്ലേ? ഒന്ന് പതുക്കേ വിളിക്കേ. ഇങ്ങനെ വിളിച്ച അവൻ കേൾക്കുവോ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ വിളിച്ചത്. നീ എന്താണ് കിടന്ന് കാണിക്കുന്നത്? ഇറങ്ങി വാടേങ്ങട്. എന്ത് പറയട്ട്, ഇത് താഴോട്ട് ഇറങ്ങുന്ന വഴി ഇറങ്ങല്ലോ. കുറെ നേരമായി മേളിൽ തന്നെ കിടന്ന് കറങ്ങുക ഞാൻ. നീ വഴി അറിയാതെ മേളിൽ കിടന്ന് കറങ്ങുന്ന നീ എന്താ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റോ? നീ ഏത് വഴിക്കാണോ അങ്ങോട്ട് കയറിയത്, ആ വഴിക്ക് തന്നെ തിരിച്ചിറങ്ങാൻ നോക്ക്. എന്റെ പൊന്നടി, ആ കയറി വന്ന വഴി ഞാൻ മറന്നുപോയെന്ന്. ആ, ഇവൻ സംഭവിക്കും, ഇവൻ വന്ന വഴി മറക്കും. അവൻ അങ്ങനെ വത്തനാ. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സ്മോള് തരാമോ എന്ന് കാല് പിടിച്ച് ചോദിച്ചു. ഞാൻ സ്മോള് കൊടുത്തു. അത് കുടിച്ചു കഴിഞ്ഞപ്പോ അവൻ പറയുക, അവൻ എന്നോട് പറയാ, എനിക്ക് ഇങ്ങനെ ആശാനെ പോലെ ലോക്കലായിട്ട് നടന്നാ പോരാ, എനിക്ക് കുറച്ച് കാശൊക്കെ ഒരുപാട് ഉണ്ടാക്കി വലിയ നിലയിൽ എത്തണോന്ന്. ഇപ്പൊ എങ്ങനെയാണ് വലിയ നിലയിലെത്തിട്ട്? നല്ല സുഖമൊക്കെ ആണോ വീട്ടിലെല്ലാവർക്കും? ഞാൻ അങ്ങനെ പറയില്ല, അറിയാവുന്ന പറഞ്ഞോളൂ, എനിക്ക് വഴി പറഞ്ഞുതരാൻ. ആശാനെ, സംഭവം അതൊക്കെ മറന്നുതരാം, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കി തരണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാങ്ങ വല്ല ആണോ കല്ലിനെറിഞ്ഞ് താഴെ വീഴ്ത്താൻ? ഓത്ത് പോലെയൊക്കെ ചെറുപ്പക്കാരനല്ലേ അവൻ, ഞാൻ എങ്ങനെ ഇറക്കും? ബോസ് അവന്റെ കരച്ചിൽ കണ്ടി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലെ, ഒന്ന് ചെന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങട. എടാ, എന്റെ പെങ്ങടെ 1.5 വയസ്സായി കൊച്ചു പേരയ്ക്ക വരയ്ക്കാൻ മെളി കയറി നിൽക്കും. അല്ലാതെ അവന് പോത്ത് പോലെ ഇരിക്കണ ചെറുക്കണ, അവന് ഞാൻ എങ്ങനെയൊക്കെ താഴെ ഇറക്കും? കാര്യക്കാം, നീ നിന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് താഴെ ഇറക്കണം. ഞങ്ങളുടെ ഇത്രയും പേരെ ബുദ്ധി തരില്ല. ഒരു പീസെടുത്ത് തന്നെ കയ്യാൻ പെട്ടികളെ കിട്ടണം. അതുപോലെ തന്നെ 8 എണ്ണ സമയം കൊണ്ട് നീ താഴെ എത്തിയിരിക്കണം. 8 എണ്ണ അത് കഴിഞ്ഞ് എനിക്ക് എണ്ണാൻ അറിയാൻ പാടില്ലെന്ന് നാട്ടുകാരറിയും. എന്ത് വെല്ലുവിളി സ്വീകരിച്ചാലും ശരി, 8 എണ്ണ മുമ്പേ ഞാൻ അവിടെ എത്തിയിരിക്കും. ഒന്നേന്ന് എണ്ണണേക്കുമ്പോ താഴെ വന്നേനെ. ആശാനെ, 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 വീലുണ്ടോ? ആ, കണ്ടാ, സ്വർണത്തിന്റെ ഒന്നും. ആ, അത് വീല് അലങ്കരിക്കാൻ പറ്റാനല്ല. പിന്നെ
ഈ രാജാവിന് ചെറിയൊരു കടമുണ്ട്, വണ്ടിക്കാര് സി സി പിടിച്ചോണ്ടാവാതിരിക്കാൻ വേണ്ടി വീലി ഊരിക്കൊണ്ടെന്ന് പുള്ളിയോട് വെച്ചേക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ മോഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരറ്റത്തിന് ആ അറ്റത്ത് വിടുമ്പോഴും എല്ലാ സംഭവവും നമ്മുടെ കൈക്കലാക്കിയിരിക്കണം മുഴുവനും. പക്ഷെ വന്ന സമയത്ത് ഒരു ഐഡിയ വിട്ടുപോയടാ, വലിയൊരു ചാക്കും ഉണ്ടെന്നായിരുന്നല്ലോ ഈ കൊട്ടാരത്തിന്റെ പുറകേക്കടെ വന്ന് അടികൂട്ടി പിടിച്ചാൽ ഒന്നും വിടരുത്, ഒരു രത്നത്തിന്റെ തുണ്ട് പോലും നമ്മൾ വിട്ടുകളരുത്. ശരി വാ,